നമസ്കാരം. ബിജെപി എംപി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഇതാ വീണ്ടും വ്യാജവാർത്തയുമായി എത്തിയിരിക്കുന്നു. ഇക്കുറി വ്യാജവാർത്തയ്ക്ക് ഊട്ടനാടി നടപടിയുണ്ടായി. കാരണം വ്യാജവാർത്ത ജിസിസി രാജ്യങ്ങളെ ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ചായിരുന്നു. അപ്പോൾ ഇവിടത്തെ പോലെ അല്ല അവിടെ അവിടെ കാര്യങ്ങൾക്കൊക്കെ ഊട്ടനാട്ടി നടപടി തീരുമാനമാണ്. അബുദാബിയിൽ മാസങ്ങളായി തെരുവോരത്ത് അന്തിയുറങ്ങുന്ന മലയാളികൾ അടക്കമുള്ള തൊഴിലാളികൾ പട്ടിണിയിലാണെന്ന് ദുബായിൽ മലയാളികളെ ഞെട്ടിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘവും സി പി എം അനുകൂല പ്രവാസി സംഘടന ശക്തി തിയേറ്റേഴ്സ് ഭാരവാഹികളുമാണ് പിടിയിലായത്. ഇത് അബുദാബിയിൽ തെരുവിലുറങ്ങുന്നവരെ ഒക്കെ അവിടെ അവർ പട്ടിണിയാണ്. ദുബായ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ യു എ ഗവൺമെൻറ്റും ഒന്നും അവരുടെ കാര്യത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത നൽകിയത്. അത് സി പി എം അനുകൂല സാംസ്കാരിക സംഘടനയായ ശക്തി തിയേറ്റേഴ്സ് അവർ നാടക മത്സരമൊക്കെ നടത്താറുണ്ട്. നമ്മുടെ ഇവിടുത്തെ കെ പി സി സിയുടെ ഒരു ദുബായ് വേർഷനാണ് എന്നാണ് അവർ പറയുന്നത്. വ്യാജ വാർത്തയെ തുടർന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ക്യാമറാമാൻ ദുബായ് ക്യാമറാമാൻ അതുപോലെ സി പി എം അനുകൂല പ്രവാസി സംഘടനയായ ശക്തി തിയേറ്റേഴ്സിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ 5 പേർ പിടിയിലായതായി റിപ്പോർട്ടുണ്ട്. ശക്തി തിയേറ്റേഴ്സ് മീഡിയ സെക്രട്ടറി ജസ്റ്റിൽ തോമസ്, പ്രസിഡന്റ് അൻസാരി, ഏഷ്യാനെറ്റ് ന്യൂസ് ക്യാമറാമാൻ സുജിത് സുന്ദരേശൻ, ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രസാദ്, ടി വിയിൽ പ്രതികരിച്ച തൊഴിലാളി എന്നിവരാണ് അറസ്റ്റിലായത്. ശക്തി ഭാരവാഹികൾ ഒരാഴ്ച മുൻപ് അറസ്റ്റിലായപ്പോൾ ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ദുബായിലെ ഫ്ളാറ്റിൽ വെച്ച് അറസ്റ്റിലായത് എന്നാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ ഇവരെ അബുദാബി പോലീസിനെ കൈമാറും. വിസിറ്റിംഗ് വിസയിൽ യു എ യിലെത്തി 3 മാസം തിരുവോരത്ത് തങ്ങി മടങ്ങിപ്പോകുന്ന മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചുള്ള വാർത്തയാണ് വിവാദമായിരിക്കുന്നത്. സ്ഥിരമായി കടലിൽ പോകുന്ന മീൻപിടുത്ത തൊഴിലാളികൾ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നതാണ് ശക്തി തിയേറ്റേഴ്സും ഏഷ്യാനെറ്റ് ന്യൂസും വ്യാജ വാർത്തയാക്കി പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ കടലിൽ പോകുന്നവർ ഇതുപോലെ കടലോരത്ത് വിശ്രമിക്കുന്നതും അവർ വർത്തമാനം പറയുന്നതൊക്കെ സാധാരണമാണ്. അവിടെ സ്ഥിരമായ കാഴ്ചയാണ്, ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ മലയാളികൾ കഷ്ടപ്പെട്ട് അന്തിയുറങ്ങുന്നു, പാവം പിടിച്ച തൊഴിലാളികൾക്ക് അന്തിയുറങ്ങാൻ വീടില്ല, അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ നോക്കുന്നില്ല, അവർക്ക് വേറെ പോക്കിടമില്ല, കിടപ്പാടമില്ല എന്ന തരത്തിലാണ് ഈ ഒരു വാർത്ത. ഇത് ശക്തി തിയേറ്റേഴ്സിൻ്റെയും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും അവർ തമ്മിലുള്ള ആ ഒരു ബന്ധമോ ഇടപാടോ അതിൻ്റെ കാര്യങ്ങളോ അതിൻ്റെ വിശദാംശങ്ങളോ ഒന്നും കാര്യമായി പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഇരുന്നു കൊണ്ട് ആസൂത്രണം ചെയ്ത അവിടുത്തെ റിപ്പോർട്ടർ അരുൺ രാഘവൻ, അദ്ദേഹത്തിൻ്റെ പേരിലും കേസുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഗൾഫ് റിപ്പോർട്ടർ അരുൺകുമാർ, അദ്ദേഹം കണ്ണൂർ കരിവള്ളൂർ സ്വദേശിയാണ്. വീട്ടിലിരുന്നാണ് ഇത്തരത്തിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയും അത് ക്യാമറാമാൻ വിഷ്വലാക്കി അത് വിഷ്വലെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയുമൊക്കെ ചെയ്തു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കേരളത്തിൽ ഇരുന്ന് ദുബായിക്കെതിരെ വ്യാജ വാർത്ത നൽകി എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ അബുദാബി ദുബായ് പോലീസിന്, യു എ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വമേധയാ അവർ കേസെടുത്തിരിക്കുന്നത്. ദുബായിൽ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത ക്യാമറാമാനെയും ഡ്രൈവറെയുമാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി യു എ ഗവൺമെൻറ്റിൻ്റെ രാജ്യദ്രോഹ കുറ്റം. കാരണം യു എ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഗൾഫിൽ പോയവർക്കും ഉള്ളവർക്കുമൊക്കെ അറിയാം. അതിനെതിരെ ഗൾഫിൽ ജനങ്ങൾ ഈ രീതിയിൽ, മലയാളികൾ അടക്കമുള്ളവർ ഈ രീതിയിൽ തെരുവോരത്ത് കിടന്ന് നരകിക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത നൽകിയത് അവിടുത്തെ നിയമപ്രകാരം രാജ്യദ്രോഹ കുറ്റമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജ്യദ്രോഹ കുറ്റമൊക്കെയാണെങ്കിൽ വലിയ ശിക്ഷയും വലിയ വിചാരണയുമൊക്കെ ഉണ്ടാകും. ദുബൈക്കെതിരെ വ്യാജ വാർത്ത ചമയ്ക്കാൻ കൂട്ടുനിന്ന ഈ ശക്തി തിയേറ്റേഴ്സിൻ്റെ ഈ നടപടിക്കെതിരെയും ശക്തി തിയേറ്റേഴ്സിനെ വിലക്കുന്നതടക്കമുള്ള, ശക്തി തിയേറ്റേഴ്സിനെ നിരോധിക്കുന്നത് അല്ലെങ്കിൽ ആ സംഘടനയെ പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യാജ വാർത്ത കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ സി പി എം മുൻ എം എൽ എയുടെ മകനാണ് ഈ അരുൺ. അദ്ദേഹം ദുബായിലെത്തിയാൽ, അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം നാട്ടിൽ നിന്ന് ദുബായിലെത്തിയാൽ, യു എയിലെത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും, മറ്റ് നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനു മുൻപും പലതരത്തിൽ അശോക് നഗറിൽ ഒരു പള്ളി കത്തിച്ചു എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഡൽഹി റിപ്പോർട്ടർ പി ആർ സുനിൽ ഒരു വ്യാജമായ വാർത്ത നൽകിയിരുന്നു. തുടർന്ന് ഖത്തറിൽ നിന്ന് വന്ദേഭാരത് പദ്ധതി പ്രകാരം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നത്, മലയാളികളെ നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ചും ഏഷ്യാനെറ്റ് ന്യൂസ് ആ സമയത്ത് വ്യാജ വാർത്ത നൽകിയതായി പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ വ്യാജ വാർത്തകളുടെ ഒരു സമ്മേളനമാണ് നടക്കുന്നത്, അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചരണവും വലിയ വിമർശനവുമൊക്കെ ഉയരുന്നുണ്ട്. ദയവായി വാർത്തകൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം, ഒരു വാർത്ത സൃഷ്ടിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് കൃത്യമായ രേഖകളും കൃത്യമായ അനുബന്ധ ഘടകങ്ങളും ചേർത്ത് വെച്ച് വേണം വാർത്ത സൃഷ്ടിക്കാൻ. ഇതൊന്നും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആളുകളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ വാർത്തകൾ തെറ്റായി ഇത്തരത്തിൽ പ്രചരിക്കുമ്പോൾ അത് ഒരു തെറ്റായ സന്ദേശം കൂടിയാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഇതിനു മുൻപും ഇത് പറഞ്ഞതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.